കോട്ടയം വെച്ചൂർ ഇടയാളത്ത് ശക്തമായ മഴയിൽ ഒരു വീട് ഇടിഞ്ഞു വീണു. ഇടയാളം സ്വദേശി സതീശിന്റെ വീടാണ് ഇന്നലെ രാത്രി ഇടിഞ്ഞു വീണത്. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെന്നും കോട്ടയത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അശ്വിൻ പാലാഴി റിപ്പോർട്ട് ചെയ്യുന്നു. അശ്വിനാണ് നമുക്കൊപ്പം ചേരാൻ പോകുന്നത്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, യഥാർത്ഥത്തിൽ കോട്ടയം ജില്ലയിൽ പൊതുവെ മഴയാണ് എന്ന് മനസ്സിലാക്കുന്നു. മലയോര മേഖലകളിൽ നല്ല കാറ്റടിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ വീടിടിഞ്ഞ വിവരങ്ങൾ നൽകിക്കഴിഞ്ഞ് പൊതുവെ കോട്ടയം ജില്ലയുടെ വിവരങ്ങൾ കൂടി പറയും. ഗുഡ് മോർണിംഗ് എസ്കെ. ഇന്നലെ രാത്രിയാണ് വൈക്കം ഇടയാഴത്ത് ഈ സതീശിൻ്റെ വീട് പൂർണ്ണമായും ഇടിഞ്ഞു വീണത്. ഈ വീട്ടിൽ ആളുകളുണ്ട്, സതീശിനുൾപ്പെടെ കുടുംബാംഗങ്ങൾ ഈ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാം അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഈ വീട് ഇടിഞ്ഞു വീഴുന്ന ഒരു ഭാഗം ഇടിഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഇവർ പുറത്തേക്ക് ഇറങ്ങി ഓടിയതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. എന്തായാലും വീട് പൂർണ്ണമായും നശിച്ചു. ഇത് സമാനമായൊരു സംഭവം ഇന്നലെ ഈരാറ്റുപേട്ട പൂഞ്ഞാർ തെക്കേക്കരയിലും ഉണ്ടായിരുന്നു. അവിടെ പാറയിൽ ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീടാണ് ഇടിഞ്ഞു വീണത്. അത് മീനച്ചിലാറിൻ്റെ ഈ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണതിനെ തുടർന്നാണ് ഈ വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും വീണത്. ആ വീട്ടിലും ജോസ് ഉൾപ്പെടെ 6 പേരുണ്ടായിരുന്നു. അവരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ വീട്ടുപകരണങ്ങളടക്കം പൂർണ്ണമായും ഈ ആറ്റിലേക്ക് പതിച്ച് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. എന്തായാലും ഈ രണ്ട് അനിഷ്ട സംഭവങ്ങളാണ് മഴയെ തുടർന്ന് ഇന്നലെ രാത്രിയോടെ കോട്ടയത്ത് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ കോട്ടയത്ത് ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. മലയോര മേഖലയിലാണ് രൂക്ഷമായ മഴ ഇപ്പോഴും ഉള്ളത്. പടിഞ്ഞാറൻ മേഖലയിലും സമാനമായ രീതിയിൽ ശക്തമായ മഴയുണ്ട്. ഏറ്റവും പ്രധാനമായി മുണ്ടക്കയം ഈരാറ്റുപേട്ട അടക്കമുള്ള മേഖലകളിൽ ഈ പ്രേക്ഷകർ സൂചിപ്പിക്കുന്നതുപോലെ ശക്തമായ കാറ്റ് ഇടപെട്ടുണ്ടാകുന്നുണ്ട്. അതാണ് ആളുകൾക്കൊരു ആശങ്ക ഉണ്ടാക്കുന്നത്. എന്തായാലും നിലവിൽ അനിഷ്ട സംഭവങ്ങൾ മറ്റൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശക്തമായ മഴ തുടരുകയാണ്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പൊതുവെ വിദ്യാർത്ഥികൾ കുറവാണ് എന്നുള്ളതാണ്. രാവിലെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ തന്നെ ഈ സ്കൂൾ ബസ്സുകളൊക്കെ പോകുമ്പോൾ ആളുകൾ കുട്ടികൾ വളരെ കുറവാണ്. ഒപ്പം റോഡുകളിലും ആളുകൾ കുറവാണ്. ഈ ശക്തമായ മഴയെ തുടർന്ന് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യം കൂടിയുണ്ട്. അതിനിടെയാണ് ഇന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രി എത്തിയ ഒരു സ്കൂളിൽ ഉദ്ഘാടനം കൂടി നിർവഹിക്കാൻ പോകുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു അശ്വിൻ പാലാഴി.